ദൈവ തിരുനാമത്തിന് മൗത്വം ഉണ്ടാക്കിക്കട്ടെ യേശു മഷിഹായുടെ സാന്ത്ഥന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദന നിത്യജീവനെ നേടുവാനായിട്ട് യേശു സന്നദ്ധിയിൽ ഞാൻ എന്തു ചെയ്യണമെന്നുള്ള ഒരു അന്വേഷണവുമായി എത്തിയൊരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ടിരുന്ന മുമ്പ് കൽപ്പനകളൊക്കെ പാലിക്കുവാനായിട്ട് യേശു അവനെ ഓർമ്മപ്പെടുത്തി കല്പനകളൊക്കെ അവൻ ചെറുപ്പം മുതലേ അറിയിച്ചപ്പോൾ നിന്റെ കുറവ് നിൻ്റെ സമ്പത്താണെന്നും അത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണമെന്നും യേശു ഓർമ്മപ്പെടുത്തുന്നു അവൻ വലിയ സമ്പന്നനായിരുന്നതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിപ്പോയെന്നുള്ള ശുദ്ധമുള്ള ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള ഭാഗം മുന്നമേ നമ്മളൊന്ന് ചിന്തിച്ചതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് ഗ്ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശു കണ്ടെത്തുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന മറ്റൊരു ധനികനുണ്ട് സക്കായി ഒരു അത്തിമരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു എന്ന് നമ്മളിങ്ങനെ വിശേഷിപ്പിക്കുന്ന അത്തരത്തിലൊരു മരത്തിൻ്റെ മുകളിൽ കയറി യേശുവിനെ കണ്ടെത്തിയ ഒരു വിരുദനായ മനുഷ്യൻ സുറിയാനി സഭയുടെ ഭവന സുവിശേഷ ഭാഗം ഏവെങ്കലിൻ ഭാഗവും ഈ ലുക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇത് രണ്ടും കൂടെ എന്തുകൊണ്ട് ചേർത്തു എന്ന് തോന്നി ചോദിച്ചാൽ ഒരർത്ഥത്തിൽ യേശു ഇത്തിരി പക്ഷപാതം എന്നൊരു സംശയം തോന്നുന്നു ഒരുവൻ അങ്ങോട്ട് യേശുവിൻ്റെ അടുത്തേക്ക് അന്വേഷിച്ചെത്തുകയാണ് നിത്യജീവനെ പ്രാപിക്കാനായിട്ട് ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ സക്കായ എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല അയാള് യേശു അവഴി കടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴും യേശുവിനെന്ന് കാണുവാനായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ സക്കായുടെ ആഗ്രഹം യേശുവിനെന്ന് കാണുക എന്നതിൽ അയാൾ തന്നെ അതിനെ പരിമിതപ്പെടുത്തുന്നുണ്ട് അത് കണ്ടാൽ മതി അത് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മതി നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു പോകെ പോകെ വിശുദ്ധ കുർബാനെപ്പോലും അങ്ങനെയൊന്ന് കണ്ട് തൃപ്തിപ്പെടുന്ന മടങ്ങുന്നവരാണ് പള്ളികളാ പള്ളികളിലൊക്കെ ഇപ്പോൾ അകത്ത് ആൾ കൂടിയിട്ടല്ലെങ്കിൽ പോലും പുറത്തൊക്കെ വലിയ ടി വി ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് മുറ്റത്ത് ചെന്ന് നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റും എന്നൊരു വലിയ സൗകര്യമുണ്ട് ഓർത്ത് നോക്കിയിട്ട് നമ്മളങ്ങനെ മുറ്റത്ത് നിന്ന് ആ വിശുദ്ധ കുർബാനയൊക്കെ കണ്ടിട്ട് മടങ്ങുന്നവരാ സക്കായും വലിയ വ്യത്യാസമൊന്നും ഉള്ളവ തോന്നുന്നില്ല തോന്നില്ല യേശുവിനൊന്ന് കാണണമെന്ന് തോന്നി അശ്രായത്തുകാരനായി മനുഷ്യനെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങളിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുള്ളത് കൊണ്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിന് അയാൾ പൊക്കം കുറഞ്ഞായിരുന്നതുകൊണ്ട് എപ്പോഴും യേശുവിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല ഒരു ഇയാൾ ബോധപൂർവം കുറച്ച് വൈകി വരുന്ന വരുന്നയാളുമായിരിക്കണം ഒരാൾക്കൂട്ടമൊക്കെ ചുറ്റും കൂടി കഴിഞ്ഞാൽ പൊക്കമുള്ള ഒരാൾക്ക് പോലും അത്ര എളുപ്പമല്ല അപ്പോൾ ഇത്തിരി പൊക്കവും കുറഞ്ഞ് ഈ ആൾക്കൂട്ടമൊക്കെ വന്നുകൂടിയതിന് ശേഷം ആ വലയങ്ങൾക്കൊക്കെ പിറകിലായിട്ട് വന്നു തന്നെ ഒന്നും കാണാൻ പറ്റില്ല എന്തായാലും ഇത്തവണ അയാളൊരു പണി പറ്റിച്ചു മരത്തിന് മുകളിൽ കയറാനായിട്ട് നിശ്ചയിച്ചു യേശുവിനെന്ന് കാണുക എന്നുള്ളതാണ് തന്നെ യേശു കാണണ്ട കാണാതിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭാഗത്ത് ആ ശിഷ്യന്മാരും യേശു ഇങ്ങനെ കണ്ടെത്തി സംഘടിപ്പിച്ചു വരുന്ന സമയത്ത് ആ കടൽക്കരയിൽ ആ പടകലിരുന്ന് യേശു ജനത്തോട് സംസാരിക്കുന്നതായിട്ട് അഞ്ചാം അധ്യായം മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട് ആ ഒരു പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് യേശു വല വലത് ഭാഗത്തേക്ക് ഇടാൻ പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ട് നിരാശരായവരാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് വലയിടയ്ക്ക് നിരയെ കിട്ടുകയും ചെയ്യുമ്പോൾ പത്രോസ് യേശുവിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ മഹാപാവിയായ മനുഷ്യനാണ് നീ എന്നെ വിട്ടു പോകണമെന്ന് പറയുന്ന മനോഹരമായ രംഗമില്ലേ ഇതേ സുവിശേഷത്തിനകത്ത് ഉള്ളോർക്കണം വലിയൊരു ഒരു തിരിച്ചറിവിൻ്റെ നേരത്ത് പത്രോസിനാകപ്പാടെ പ്രാർത്ഥിക്കാനും അപേക്ഷിക്കാനുള്ളത് നീ എന്നെ വിട്ടു പോകാനാണ് ഇഷ്ടക്കേട് കൊണ്ടൊന്നും ആയിരുന്നില്ല ഇഷ്ടവും ഭക്തിയും കൂടിയതുകൊണ്ട് തന്നെയാണ് ഒട്ടും അനുയോജ്യനല്ല ഞാനെന്നുള്ള ഒരു തിരിച്ചറിവിൽ ഏതൊരു ഭക്തനും പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ് ഇതേ സുവിശേഷം തന്നെ ഒരു പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന എത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടല്ലേ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് ഇങ്ങനെ നമ്മുടെയൊക്കെ ഒരു രീതി പറഞ്ഞാൽ നെഞ്ചും വിരിച്ചു നിന്ന് കണക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പരീക്ഷൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ ദേവാലയത്തിനകത്തുപോലും പ്രവേശിപ്പാനായിട്ട് അവൻ്റെ എന്താ പറഞ്ഞു ദൈവത്തോടുള്ള സ്നേഹവും അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവും കാരണം സാധിക്കാതെ വെളി നിന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല ഞാൻ എന്തൊരു കുറവുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് എന്നോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക ഇത് ദൈവം പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥന കേട്ടെന്ന് പറയാനായിട്ട് ധൈര്യമുണ്ടായിരുന്ന ആളായിരുന്നു യേശു അതൊരു ചുങ്കക്കാരനായിരുന്നു എന്നുകൂടെ അപ്പോൾ പത്രദിവസവും അങ്ങനെ തന്നെ പറയുന്നത് കർത്താവേ നീ വലിയ ആളാണെന്ന് കുറച്ചും കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആ ബോധ്യത്തോടൊപ്പം ഞാൻ ഒട്ടും തീർത്തും ചെറിയ ആളാണെന്ന് ദൈവമേ നീ പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പം അതിൻ്റെ ഇടവേള ബിറ്റുവിലൈൻസ് വരികൾക്കിടയിൽ ഞാൻ അശുദ്ധനായ ഒരു മനുഷ്യനാണെന്നുള്ള ആ പ്രവാചകനായ യേശാവിൻ്റെ പ്രാർത്ഥന ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടതാണ് ബലവാനെ നീ പരിശുദ്ധനാവും എന്ന് പറഞ്ഞാൽ ബലഹീനനായ ഞാൻ അശുദ്ധനാണെന്നു കൂടി അതിനകത്തൊരു ഒരു ഒരു ശബ്ദമുണ്ട് ഉണ്ടാവേണ്ടതാണ് മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നെന്ന് പറയുമ്പോൾ മരണമുള്ളവനായി ഞാൻ അശുദ്ധനാണെന്നുള്ള തിരിച്ചറിവും അതിൻ്റെ ഒരു വിളിച്ചുപറച്ചിലൂടെ സംഭവിക്കേണ്ടതാണ് അപ്പോൾ പത്രോസ് അങ്ങനെ അങ്ങ് എന്നെ വിട്ടു പോകണേൽ ഞാൻ മഹാഭാവിയായ മനുഷ്യനാണെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നും കൂടി ഓർത്താൽ സഹായം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ശക്തമായിട്ടുണ്ട് യേശുവിന് തിരിച്ച് എന്നെ കാണാനായിട്ട് ഭേദപ്പെട്ട പാകപ്പെട്ട ഒരു ജീവിതമൊന്നും എനിക്കില്ല എന്നുള്ള ഒരു സങ്കടം അതിനകത്തുണ്ട് അത്രയെങ്കിലും ഒരു സങ്കടം നമ്മൾ ഉൾപ്പെട്ട ഞാനുൾപ്പെട്ട ഭക്തസമൂഹത്തിനൊക്കെ തോന്നുകയാണെങ്കിൽ കുറെ കൂടി നമ്മൾ രക്ഷപെടും രക്ഷപെടുമായിരുന്നു അതല്ല ദൈവം പോലും എൻ്റെ ഈ ഭക്തിയിലേക്കും ഭക്തി ജീവിതത്തിലേക്കും നോക്കുമ്പോൾ വർണ്ണ പകിട്ടുകൾ എന്ന് പറഞ്ഞ ജീവിതത്തിലേക്കും നോക്കുമ്പോൾ ദൈവത്തിന് പോലെ ഒരു അമ്പരപ്പുണ്ടാകുമെന്നുള്ളൊരു വ്യാമോഹത്തിലാണ് ഓരോരുത്തരും അല്ലേ ഭയങ്കരമായ രസമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരത്തിനു മുകളിൽ സക്കായ് അപ്പോൾ ഈ സക്കായി ആ നിത്യജീവനെ അന്വേഷിച്ചു വന്ന ചെറുപ്പക്കാരനും തമ്മിൽ ആദ്യമേ കുറച്ച് വ്യത്യാസമുണ്ട് പ്രത്യക്ഷത്തിൽ അയാൾ കൃത്യമായിട്ട് യേശുവിൽ എത്തി എന്നുള്ളതാണ് അയാളുടെ വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നിട്ടോ ഈ ലോകത്തിലധികം പേരും ചോദിക്കാത്തൊരു കാര്യം ചോദിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും ചോദിക്കാത്തൊരു ചോദ്യമായിരുന്നു തങ്ങളിൽ ആരാണ് വലിയവനെന്നവർ ചോദിക്കുകയും വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമൂഹമായിരുന്നു ശിഷ്യന്മാർ തങ്ങളിൽ ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തുമായിട്ട് നീ ഉറപ്പുവരുത്തണം എന്ന് പറയാൻ പോലും സന്നദ്ധരായ ശിഷ്യന്മാരായിരുന്നു യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ ആ യേശുവിൻ്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ജീവിത നിലപാടുകളെപ്പോലും കടത്തി വെട്ടുന്ന വിധത്തിലായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നിത്യജീവനം നേടുവാനായിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനും അപ്പുറത്തെന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചത് ഇവിടെ എന്തായാലും സക്കായേക്കാൾ മാർക്ക് നമുക്ക് അയാൾക്ക് കൊടുത്തേ മതിയാവും അപ്പൊ അയാളോട് വലിയൊരു അനുഭവം ഇല്ലാതെ യേശു പെരുമാറുന്നുണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു കാരണം നീ എന്തിനെ നല്ലവനെന്നൊക്കെ വിളിച്ചു എന്ന് ചോദിച്ച സംഭാഷണം ഒരു സ്നേഹത്തിന്റെ ഇടപെടൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ ഒന്നിനൊക്കെ ഒരു കുറവുണ്ട് നിന്റെ സമ്പത്താണെന്ന് യേശു വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു നീ മുഴുവൻ ദാനം ചെയ്യണം ദരിദർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ എന്തായാലും സക്കാ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ യേശു തന്നെ കാണരുതെന്നും കൂടി ആഗ്രഹിച്ചു കുറവുകളും പോരായ്മകളും ഉള്ളൊരു ജീവിതത്തിനകത്തു നിൽക്കുന്ന ഒരാൾക്ക് ഏശ ബന്ധത്തിലേക്ക് വരുവാനായിട്ട് അത്ര എളുപ്പമല്ല അവനവൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു മറ്റൊരു പുസ്തകമുണ്ട് ശരാശരിക്ക് മുകളിൽ ജീവിക്കുക ആ അവർ തലക്കെട്ടിന് തന്നെ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു ഓരോരുത്തരും അത് മനസ്സിലൊന്നോർത്താൽ മതി ശരാശരിക്ക് മുകളിൽ ജീവിക്കുക അതൊരു മിനിമം ലെവലാകെട്ടോ അവിടുന്ന് എന്തുമാത്രം മുമ്പോട്ട് പോകാനുണ്ട് എങ്കിലും ആരംഭസമയം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എങ്കിലും വേണ്ടേ ഇപ്പോൾ ഒരു ആവറേജിന് മുകളിലെങ്കിലും ജീവിക്കുവാനായിട്ട് ഒരു തോന്നലുണ്ടാവണം യേശുവുമായിട്ടൊരു സമ്പർക്കത്തിലേക്ക് വരുന്ന ഏതൊരാൾക്കും അവനെൻ്റെ ജീവിതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഒരു ആവറേജ് നിലവാര ഒരു ഒരു നിലവാരത്തിൻ്റെ താഴെയാണെന്ന് ശരാശരിക്ക് താഴെയാണെന്ന് ബോധ്യപ്പെടും അതുകൊണ്ടാവാം സക്കായ് തന്നെ യേശു കാണരുതെന്ന് ആഗ്രഹിച്ചു യേശു ആവട്ടെ സക്കായേക്കാൾ ആ വിരുതിൽ ഒരുപടി മുമ്പിൽ നിന്നു സക്കായി നീ വേഗം ഇറങ്ങി വരിക എന്നിനേക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു തീർത്തും പറഞ്ഞു ഇത് കേട്ടിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെങ്കിലും ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ശരിക്കും ഒരു അസ്വസ്ഥ തോന്നുന്നു കാരണം താൻ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുകയും ലോകത്തിലധികം ആളുകൾ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം അവന്റെ ഒപ്പമുള്ള ശിഷ്യന്മാർ പോലും ഇതുവരെയും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം ചോദിക്കുകയും ചെയ്തയാളാ ആ സ്ഥിതിക്ക് അതിനനുസരിച്ചൊരു ആദരവോ സ്വീകരണമോ എനിക്ക് തരേണ്ടതായിരുന്നു എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ദരിദ്രക്ക് കൊടുക്കണമെന്നുള്ള ഒരിക്കലും ചെയ്യാനാവാത്ത എനിക്കെന്തായാലും ആർക്കും ചെയ്യാനാവാത്തൊരു കൽപ്പന എനിക്ക് തന്ന് എന്നെ സത്യത്തിൽ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു യേശു ചെയ്തത് അങ്ങനെ വിചാരിച്ച ചെറുപ്പക്കാരൻ ആൾക്കൂട്ടത്തിനകത്തോണ്ടെങ്കിൽ അയാളുടെ വിചാരങ്ങളെ കുറച്ചും കൂടി ഉറപ്പുവരുത്തുന്ന വിധമാണ് ഇവിടെ സഖായുമായിട്ടുള്ള യേശുവിൻ്റെ സമ്പർക്കം കാരണം മരത്തിന് മുകളിലിരിക്കുന്ന സഖായയെ യേശു വിളിച്ച് താഴേക്കിറക്കിയാണ് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ വരണം താമസിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നിൻ്റെ അതിഥിയാണ് അതിന്തൊക്കെ ഒരു വലിയ മനുഷ്യനൊന്നുമല്ല സക്കായി പക്ഷെ സക്കായി ആവട്ടെ പറയുകയാണ് ജനത്തിനിടയിൽ പിറുവെറുപ്പുണ്ടാകുന്നുണ്ട് അവിടെ അപ്പോൾ സക്കായി ആരാണെന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ് ഇവൻ ഒരു പാപിയായി മനുഷ്യനാണ് അപ്പോൾ ഈ പാപിയായ മനുഷ്യൻ്റെ അടുക്കൽ ഈ പുണ്യവാനായ മനുഷ്യൻ പോയി താമസിക്കുന്നതിനകത്ത് അവർക്കൊരു എതിർപ്പുണ്ടായിരുന്നു ഓർക്കണി സമൂഹം എപ്പോഴും എങ്ങനെയാണ് കേട്ടോ അവനവൻ പുണ്യമാനാകാനായിട്ടുള്ള പരിശ്രമമൊന്നുമില്ല മറിച്ച് എന്നെ പോലെ തന്നെ പാപിയായ ഒരു മനുഷ്യന് ആ ദൈവവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നതിനകത്ത് എനിക്ക് എന്തുമാത്രം അസൂയയും അസ്വസ്ഥതയും ഉണ്ടാകുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരാത്തതിലുള്ള ദുഃഖമല്ല അവർക്ക് മറിച്ച് സക്കാരുടെ ജീവിതത്തിലേക്ക് യേശു ഇടപെട്ടതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും അവരന് കിട്ടുന്ന സന്തോഷങ്ങളിൽ നേട്ടങ്ങളിൽ എന്തുമാത്രം അസ്വസ്ഥരാകുന്നുണ്ട് ദൈവ അനുഭവത്തിൽ പ്രത്യേകിച്ചും ഭക്തരെന്ന് നടിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും അവനവന്റെ ഭക്ത ജീവിതത്തെ തന്നെ ഒന്ന് എന്താ പറയുക അലക്കി വിളിപ്പിക്കേണ്ട കാലമായില്ലേ വെറുതെ നമ്മൾ ഓർക്കുക സണ്ടസ്കൂൾ പ്രസ്ഥാനത്തെ ഒന്ന് ഓർക്കുക കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ശുശ്രൂഷ മേഖലയാണ് തലമുറകൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമാണ് പക്ഷേ എനിക്കറിയാം അധ്യാപകർ അവഗണനയും പഴിയും മാത്രം കേൾക്കേണ്ടി വരുന്ന ഒരു വിഭാഗത്തിലുള്ളവരാണ് ഏറ്റവും അധികം അനുഭവത്തോടെ പറയട്ടെ അവഗണനയും അവഹേളനയും പരാതികളും മാത്രമാവാം ഒരു സ്വന്തം സ്കൂൾ മേഖലയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും ആത്യന്തികമായിട്ട് ഇട്ടാൻ പോവുക എങ്കിൽപ്പോലും ആ മേഖല ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ തലമുറകളെ യേശു അവബോധത്തിൽ വളർത്തുക എന്നുള്ളതാണ് വെറുതെ നമ്മൾ അതിനകത്തേക്ക് കുറച്ചും കൂടെ ഇറങ്ങിച്ചെല്ലും പറയാം എന്തൊരു മത്സര ബോധത്തിലും ഒരു എന്തൊരു മത്സര തിളപ്പിലുമാണ് ഇതിനകത്ത് കാര്യങ്ങൾ നടക്കുക ഓരോ ഡിസ്ട്രിക്ട് തലത്തിലോ മദ്രാസന തലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ സന്ത സ്കൂൾ എൻ്റെ ഡിസ്ട്രിക്ട് എൻ്റെ ഇടവക എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊരു സ്വാർത്ഥനായിട്ട് മാറുന്നുണ്ട് ഈ ഗുരുക്കന്മാർ പോലും ഇതീ ഒരു മേഖല മാത്രമല്ല ഭൂമിയിലെ സെക്കുലർ ഏത് മേഖലകളും ഇത് വ്യാപൃതമായിട്ടുണ്ട് ഇക്കാലത്ത് ഇങ്ങിപ്പോലെ ആത്മീയ മേഖലക്കകത്ത് നമുക്ക് കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു സ്വഭാവം പ്രകടിപ്പിക്കാനായിട്ട് ഒരു നിലവാരം നിലപാടിലേക്ക് എത്താനായിട്ട് പറ്റേണ്ടതല്ലേ പരീക്ഷയ്ക്കൊക്കെ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കുവാനും ആ പരീക്ഷ പരീക്ഷകളെയൊക്കെ കുറേ കൂടി ഗൗരവത്തിലെടുക്കുവാനും രേശു അവബോധ ജീവിതത്തിൽ ആവശ്യമാണെന്നുള്ള ധാരണ രൂപപ്പെടുത്തുവാനുമായിട്ട് സാധിക്കേണ്ട കുറച്ചും കൂടി ആ വിളിച്ച വിളിക്ക് യോഗ്യമായ വിധത്തിൽ പ്രതികരിക്കുവാനായിട്ട് ബാധ്യതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് യേശു എത്തിനോക്കുമെന്നുള്ള ഒരു ഭയപ്പാടുണ്ടായിരുന്നതുകൊണ്ട് യേശുവിന് പിടികൊടുക്കാതിരുന്ന സക്കായെ യേശു കൃത്യമായിട്ട് പിടിച്ചിറക്കുകയാണ് നമ്മളിങ്ങനെ മരത്തിന് മുകളിൽ കയറി ഇരുന്ന് എത്ര കാലം രക്ഷപ്പെടും താഴെ ഇറങ്ങി വന്നേ മതിയാവും പക്ഷെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വരുമ്പോഴൊരു പിറിവെറുപ്പ് ഉണ്ടാകുന്നത് ഒരു അസ്വസ്ഥതയും അസൂയയും പിന്നെ തിരിച്ചറിവുള്ളവരാ ഇവൻ പാപിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെയാണ് അവിടെ കിടന്ന് പിറവെറുക്കുന്നതും അവിടെയാണ് ആ യുവാവും സക്കായും തമ്മിലുള്ള ആ വ്യത്യാസ കുറ തിരിഞ്ഞു പോകുന്നത് ആ യുവാവിനെ പിന്താൽ ഈ സക്കായ് മുമ്പോട്ട് പോകുന്നതിൻ്റെ കാരണം തൻ്റെ ജീവിതത്തിൽ കാതലായ ചില കാര്യങ്ങൾക്ക് മീതെ തിരുത്തലുകൾ വരുത്താനായിട്ട് തയ്യാറാവുന്നു ഗുരു എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കാൻ തയ്യാറാവുകയാണ് അപ്പോൾ ഇവിടെയാണ് ഈ രണ്ട് സംഭവങ്ങൾ ഒന്നുകൂടി കൂടി ഒന്ന് താരതമ്യം ചെയ്യേണ്ടത് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ചെറുപ്പക്കാരനായ ധനികനായ മനുഷ്യനോട് യേശു പറഞ്ഞത് നിൻ്റെ സമ്പത്തിൽ നീ മുഴുവൻ ദരിദ്രർ കൊടുക്കണോന്നുള്ളതാണ് എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വരണമെന്നും കൂടി പറയുമ്പം വല്ലാത്ത കഠിനമായ കാര്യം സമ്പത്ത് മുഴുവൻ ത്യജിക്കുക മാത്രമല്ല യേശുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു സക്കായി ആവട്ടെ അങ്ങോട്ട് പറയുകയാണ് എൻ്റെ സമ്പത്തിൽ ഞാൻ പകുതി ദരിദ്രർ കൊടുക്കുക യേശു എന്ത് വേഗമാണ് അതിൽ തൃപ്തിപ്പെട്ടത് വീണ്ടും സക്കായ് പറഞ്ഞു ഞാൻ അപഹരിച്ചെടുത്തിട്ടുണ്ട് കുറേ ആളുകളിൽ നിന്ന് അത് ഒന്നിന് നാല് വീതം മൂന്നും കൂടെ ഒരു പ്രായശിത്തം എന്ന നിലയിൽ കൊടുക്കും ഒരു രൂപ അപകരിച്ചെടുത്തെടുത്ത് ഞാൻ നാല് രൂപ കൊടുത്ത് വീട്ടാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ അത് വീട്ടാൻ ഭാഗത്തിന് സക്കായിക്കപ്പോഴും സ്വത്ത് മിച്ചമുണ്ട് കാരണം പകുതിയെ ദാനം ചെയ്യാനായിട്ട് സക്കായി സന്നദ്ധത അറിയിച്ചിട്ടുള്ളൂ വീണ്ടും ജീവിക്കാനുള്ള വീതം സഖായ്ക്കുണ്ടാവും കേട്ടോ ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെയും മനോഭാവത്തെക്കൂടി ശേഷം മനസ്സിലാക്കുന്നുണ്ട് ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സമ്പത്തിനപ്പുറത്തൊന്നുമില്ലായിരുന്നു മാത്രമല്ല ചെറുപ്പക്കാരനിൽ നിന്ന് കുറച്ചും കൂടി ശേഷം പ്രതീക്ഷിക്കുന്നുണ്ട് അയാൾ കുറെ കൂടെ മുമ്പോട്ട് പോകണം ഇപ്പോൾ ആത്മീയ നിലപാടുകളൊക്കെ ഓരോരുത്തരും ഒരുപോലെ ആക്കുകയല്ല അവനവന് പറ്റാവുന്നതിന് അപ്പുറത്തേക്ക് എത്തുക എത്തിക്കുക എന്നുള്ളത് കൂടിയുണ്ട് നല്ലതല്ലാത്തൊരു ജീവിതം ഭൂമിയിൽ നയിച്ച സഖായെ സംബന്ധിച്ച് ഇനിയുള്ള അവശേഷിക്കുന്ന കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാം അപ്പോൾ ഓരോ മനുഷ്യനും യേശുവുമായി ബന്ധപ്പെട്ട് ഓരോ അളവിലാണ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് അല്ലേ അങ്ങേ അനുഗമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരുവനോട് യേശു പറഞ്ഞു എനിക്ക് എന്താ പറയുക ഭൂമിയിൽ ഒന്നുമില്ല കുറുന്നലകൾക്ക് മാളമുണ്ട് ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രൻ തലകായപ്പോൾ ഒന്നുമില്ല അവനെ അമ്പോൾ നിരുത്സാഹപ്പെടുത്തി മറ്റൊരുത്തിനോട് യേശു ഇങ്ങോട്ട് പറയുകയാണ് നീ എന്റെ പിന്നാലെ വരാൻ പറയുക അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരട്ടെ അതിനും യേശു പറയുന്ന മറുപടി മരിച്ചവരൊക്കെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ എന്റെ പിന്നാലെ വരിക മറ്റൊരു ഞാൻ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ദൈവരാജ്യത്തിന് യോഗ്യനല്ല യേശുവിന്റെ ഇടങ്ങളിൽ പലരോടുമുള്ള പ്രതികരണങ്ങളിലെ വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഉള്ളിലും ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് ഒരു അളവുണ്ട് താലന്തുകളൊക്കെ വിഭജിച്ച് കൊടുത്തപ്പോൾ ഒരു ദാസന അഞ്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നാണയങ്ങളെന്ന് പറയുമല്ല ഇപ്പോൾ ആണ് അഞ്ച് നാണയങ്ങളും മറ്റൊരുവന് രണ്ടും മൂന്നാമനും ഒരു ഓരോരുവൻ്റെ കെൽപ്പിനനുസരിച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കെൽപ്പിനനുസരിച്ച് തന്നെയാണ് അവരിൽ നിന്ന് ദൈവം തിരിച്ചും പ്രതീക്ഷിക്കുക അഞ്ച് കിട്ടിയവരിൽ നിന്ന് പത്തും രണ്ട് കിട്ടിയവനിൽ നിന്ന് നാലും ഒന്ന് കൊടുത്തവരിൽ നിന്ന് രണ്ടുമായിരുന്നു ദൈവം പ്രതീക്ഷിച്ചത് അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ്റെ സ്വത്ത് മുഴുവൻ ദരിദ്രർക്ക് കൊടുക്കുകയും ചെറുപ്പക്കാരൻ യേശുവിനെ അനുഗമിക്കുകയും ചെയ്യണം ഇവിടെ ആവട്ടെ സക്കായി അങ്ങോട്ട് പറയുകയാണ് യേശു പോലും പറയുന്നതിന് മുമ്പ് പറയുകയാണ് പകുതി ഞാൻ ദരിദ്രർ കൊടുക്കാം അവരിച്ചെടുത്തിട്ടുള്ളത് ഒന്നിന് നാല് വീതം മടക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരു യേശുവിൻ്റെ സ്നേഹ വഴികളിലെത്തിയ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇത്തരം എന്തെങ്കിലും തെജിക്കലിൻ്റെ അനുഭവം ഉണ്ടാവണം സമ്പത്ത് എല്ലാവരും ദരിദ്രർ കൊടുക്കണം എന്നതിനേക്കാളും അപ്പുറത്ത് ഈ സമ്പത്തിനോടുള്ള നമ്മുടെ ആർത്തയെ നമുക്കൊന്നുകൂടി ഒന്ന് ചുരുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തി ഒന്നുകൂടി ഒന്ന് ചുരുക്കാൻ പറ്റുമോ രണ്ട് അനർഹമായ ഇടങ്ങളിൽ നിന്ന് നമ്മൾ സമാഹരിക്കുന്ന സമ്പത്തിനെക്കുറിച്ച് ഒരു ധാരണ രൂപപ്പെടുത്തണ്ടേ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു യേശു അതുകൊണ്ടാണ് നികുതി കൊടുക്കേണ്ട സന്ദർഭത്തിൽ അവർക്കും നമുക്കിടയിൽ ഇടി ഇടർച്ച ഒഴിവാക്കാം എന്ന് പറഞ്ഞ് പത്രോസിനോട് പോയി ചൂണ്ടയിട്ടിന് മീൻ പിടിക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പണമില്ലാതെ ജീവിക്കുവാനായിട്ട് യേശുവിനെ സംസ്കരിച്ചതുപോലെ ഓർത്തു കഴിഞ്ഞാൽ ദ്രവ്യങ്ങൾ അത് വെറുതെ കിട്ടുന്നതല്ല അല്ലേ യേശുവാകുന്ന മണവാളിനെ എതിരേൽപ്പാനായിട്ട് കന്യകമാരുടെ എതിരേൽപ്പിനെ കുറിച്ചൊന്ന് നോക്കുമ്പോഴും വിളക്കും എണ്ണയും ഒക്കെ തന്നെ ചിലവും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നാണയങ്ങളും പണത്തോടും യേശു വെറുപ്പും വിദ്വേഷവും ആയിരുന്നു ഒന്നും അർത്ഥമില്ല പക്ഷെ നമ്മുടെ ഒരു ആർത്തി പിടിച്ച ഓട്ടമുണ്ടല്ലോ അതിൽ നിന്ന് നമ്മളൊന്ന് മാറണം യേശു അവബോധത്തിൻ്റെ പേരില് പ്രത്യേകിച്ച് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ തീ എന്നാ പറഞ്ഞ ഭാഗം വെക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ ഓരോ കുടുംബങ്ങളിലും അത്തരം നേരങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു ഒരു യേശു സ്നേഹം കാണിക്കുവാനായിട്ട് എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ അപ്പനും അമ്മയ്ക്കൊക്കെ ഇത്രയും ഹൃദയം നുറുങ്ങേണ്ട ആവശ്യം വരുന്നില്ല അതിനിടെ ദുർബലരെയൊക്കെ കുറച്ചും കൂടി ഒന്ന് കരുതുവാനായിട്ടുള്ളൊരു ശ്രദ്ധ കൂടെ വേണ്ടേ ഓരോ മേഖലകളിൽ നമ്മൾ അനർഹമായി നേടുന്ന സമ്പത്തുകളെ കുറിച്ചൊരു ധാരണ വേണ്ടേ അധാർമികമായ വഴികളിൽ നിന്ന് നമ്മൾ സംഭരിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്ന ധനമില്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളോടെങ്കിലും ഒരു വിട പറയാനായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യേശു ഒരു എന്നാ പറയുക പ്രചോദനമാകുന്നില്ല ഒരു ആകുന്നില്ല എങ്കിൽ അവൻ്റെ ആത്മീയ വഴികളെ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കണം യേശു വഴികളിൽ തന്നെയാണോ സക്കായി ഒരു നല്ല മനുഷ്യനായിട്ട് ഒരു നല്ല ചുങ്കം പിരിവുകാരനായിട്ട് തുടർന്ന് ജീവിച്ചിട്ടുണ്ടാവും കാരണം അതുവരെ അനധികൃതമായിട്ട് അയാൾ എന്തൊക്കെയോ പിടിച്ചുപറച്ചിട്ടുണ്ട് അല്ലേ സ്നാപയോഗാൻ്റെ പ്രഭാഷണം ഭംഗിയായ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തിൽ നമുക്ക് വായിക്കാവുന്നതാണല്ലേ രണ്ടുടുപ്പുള്ളവന് ഒരു ഉടുപ്പ് കൊടുക്കട്ടെ ആ പട്ടാളക്കാരായ ആളുകൾ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങയുടെ ഈ പ്രഭാഷണം ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവണം എന്ത് ഈ സ്നാപയോഹനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി ഭയങ്കര കർക്കശനക്കാരനായ ഒരു പ്രവാചകനാണെന്നാണ് അല്ലേ വാളി അത്രമാത്രം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു സർപ്പസന്ധതികളെ എന്നൊക്കെ വിളിച്ച് ആ ഒരു തീഷ്ണതയിൽ സംസാരിച്ചയാളാണ് എന്നിട്ടും തന്നെ കേട്ട താൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതികരണം ഞങ്ങൾ എന്തു ചെയ്യണം അപ്പം പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുവാനായിട്ട് ഭക്തജനങ്ങൾ സ്നാവയോഹന്യാനോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് പറയുക അല്ലേ തൻ്റെ ഭക്ഷണം മറ്റുള്ള ഒരുത്തിനുമായിട്ട് പങ്കുവെക്കട്ടെ വിശക്കുന്ന ഒരുത്തിനോട് ചേർന്ന് അപ്പം കഴിക്കട്ടെ ലളിതമായൊരു കാര്യമായിട്ടോ ആത്മീയ മേഖലയിൽ രണ്ടുടുപ്പുള്ളവനില്ലാത്തവനും കൊടുക്കട്ടെ പട്ടാളക്കാരെ ആളുകൾ ആളുകൾ ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബലപ്രയോഗം കൊണ്ടൊന്നും നേടാതിരിക്കട്ടെ അധികാരം നിലനിർത്താനായിട്ട് ശ്രമിക്കാതിരിക്കട്ടെ അർഹതയ്ക്കപ്പുറത്ത് നിന്ന് അധാർമികമായിട്ടൊന്നും സമ്പാദിക്കാതിരിക്കട്ടെ അപ്പോൾ സ്നാപയോഹന്മാൻ്റെ പ്രഭാഷണം കേട്ട് മടങ്ങിപ്പോകാനാകാതെ ഹൃദയം ഭാരപ്പെട്ടു നിൽക്കുന്ന ജനത്തോട് വളരെ പ്രായോഗികമായ ചില ലളിതമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് നമ്മൾ ഈ മനുഷ്യനെ ഒരു മരുഭൂമിയിലെ എന്താ പറയുക ഒരു എന്നാ പറഞ്ഞു ഗർജിക്കുന്ന സിംഹത്തിന് സമമായിട്ട് കണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി വരവ് അങ്ങനെയൊക്കെ ആയിരുന്നേ ഉള്ളൂ ഇങ്ങനെ വായിൽ വായൽ നിന്നിങ്ങനെ തീ പാറുന്ന വിധത്തിൽ വരുന്ന ഒരു പ്രവാചകനായിട്ട് കണ്ടുപോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ഉപദേശം അല്ലെങ്കിൽ യേശുവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ എന്ത് ലളിതമായിരുന്നു പക്ഷേ ഈ ലളിതമായ നിലപാടുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് പ്രായോഗികമായിട്ട് അത് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് വളരെ സങ്കീർണമാണ് അതുകൊണ്ട് യേശു വഴികളിൽ ഒരു മനുഷ്യന് അവനവൻ്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ആ കുറവുകൾക്കൊരു തിരുത്തലിന് വേണ്ടി ഒരുങ്ങേണ്ടത് എന്തുമാത്രം ആവശ്യമെന്നറിയോ അപ്പോഴാണ് യേശുവിൻ്റെ ഒരു ജീവിതാനുഭവം ത്മീയ അനുഭവം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ബോധ്യമാകുക എന്തുമാത്രം മനുഷ്യരുള്ള ഭൂമിയിൽ നമ്മളെ തൊട്ട മനുഷ്യരുടെ എണ്ണം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം കുറവായിരിക്കും അല്ലേ വളരെ വിരളമായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്ന മനുഷ്യരൊക്കെ നമ്മളെ വളരെ പോസിറ്റീവ് വിധത്തിൽ ഹൃദയത്തിൽ ഒന്ന് തൊടുക ഒരു ചലനം രൂപപ്പെടുത്തുക അപ്പോൾ അങ്ങനെ ചലനം നമ്മൾ രൂപപ്പെടുത്തിയ മനുഷ്യരുടെ എണ്ണം കുറവാകുമ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം നമ്മൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒക്കെ ഹൃദയത്തെ തൊട്ട ഒരാളായിട്ട് മാറിയിട്ടുണ്ടോ അങ്ങനെ മാറുവാനായിട്ട് നമ്മുടെ ജീവിതത്തിന് യേശുവുമായി ഇണങ്ങുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അപ്പോഴാണ് സക്കായി യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു വലിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്തൊരു മാറ്റമാണ് ജീവിതത്തിൽ അതുവരെ അപകരിച്ചെടുത്തിട്ടൊക്കെ തനിക്കിപ്പോൾ അപ്രസക്തങ്ങളായ സംഭവങ്ങളായിട്ട് മാറുകയാണ് കാലം വരെ പണത്തിൻ്റെ പിന്നാലെ ഓടിയ ഒരു മനുഷ്യൻ പറയുകയാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു അതിനപ്പുറത്ത് എന്തൊക്കെയുണ്ട് അധാർമിക വഴികളിലൂടെ സഞ്ചരിച്ച ഒരാൾക്ക് ആ അധാർമിക വഴികളോട് തന്നെ ഒരു ലജ്ജ തോന്നുകയാണ് കാരണം യേശുവുമായി ബന്ധപ്പെട്ട സ്നേഹത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ ഒരു വഴി ഉള്ളപ്പോൾ ആ അതുവരെ വന്ന വഴികളൊക്കെ അപ്രസക്തങ്ങളെന്ന് കരുതി അതിനെ തള്ളിക്കളയുകയാണ് യേശു കുഞ്ഞിനെ ജനന നേരത്ത് വന്നു കണ്ട ആളുകൾക്കൊക്കെ മടങ്ങിപ്പോകാനായിട്ട് മറ്റൊരു വഴി ഉണ്ടായിരുന്നു എന്നുള്ള ആ തിരുപ്പിറവിയിലെ സംഭവം കൂടെ നമുക്കൊന്ന് വായിച്ചെടുക്കാം മറ്റൊരു വഴി അവർ പറയുക അപ്പോൾ എത്തിയ ആളുകളൊക്കെ ഒരു പുതിയ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞെന്നുള്ള പൗലു സപ്പോസോലിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടെ യേശുവിൽ ഓരോരുത്തരും ഒരു പുതിയ സൃഷ്ടിയാ പഴയത് കഴിഞ്ഞുപോയി അപ്പോൾ പുതിയ ഒരാളായിട്ട് പുതിയ ചില നിലപാടിൽ ജീവിപ്പാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരുക്കവും ഓരോ യേശു ഭക്തൻ്റെയും ജീവിതത്തിൽ നിരന്തരം സംഭവിക്കേണ്ടതാണ് അപ്പോൾ പറഞ്ഞത് നമ്മൾ ഒന്ന് ഓർത്തെടുത്താല് രണ്ട് ധനികരായ മനുഷ്യരോട് വ്യത്യസ്തമായ വിധത്തിൽ യേശു ഇടപെടുന്നുണ്ട് ഒരുവനോട് അവൻ്റെ സമ്പത്ത് മുഴുവൻ ത്യജിക്കുവാനും അത് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാനും ആവശ്യപ്പെടുമ്പോൾ അതേ യേശു മറ്റൊരു ധനികനായ മനുഷ്യനോട് ഒരു ധാരണയിൽ എത്തുന്നത് അവൻ്റെ പകുതി സ്വത്ത് ദരിദ്രക്ക് കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതനുസരിച്ച് ഓരോരുത്തരും മുമ്പോട്ട് പോകാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് ആ ചെറുപ്പക്കാരൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയേ മതിയാവും ഉള്ളതാണ് അപ്പോൾ യേശുവിൽ എത്തുന്ന ഓരോരുത്തരും തങ്ങളെക്കൊണ്ട് ആവുന്നത്രയും യേശുവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് കടപ്പെട്ടവരാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് തടസ്സങ്ങളാകാമെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കുറവുകളാണ് ഈ കുറവുകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ആ കുറവുകളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറവുകളെ പതിയെ വെറുത്തു തുടങ്ങുവാനും ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുവാനുമായിട്ട് അത്തരമൊരു ബന്ധനത്തിനകത്തകപ്പെട്ട ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി പരിശ്രമിക്കുവാനും ഉത്തരവാദിത്വമുണ്ട് അപ്പോഴാണ് ആത്മാവിൻ്റെ സുഹൃത ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം നാമ്പെടുക്കുന്നത് ആ ഒരു ആത്മാവിൻ്റെ സുഹൃത ഫലങ്ങളുടെ ഒരു കൃപയുടെ തണലിൽ ജീവിക്കുമ്പോൾ അനേകർ ഈ തൊഴുത്തിലേക്ക് ആകർഷിക്കപ്പെടും യേശുവാകുന്ന ഈ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ പുറത്ത് വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും വീണു പോകാതെ ആ വീഴ്ചയിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഒരു സാധ്യതയുണ്ടാവും അത്തരമൊരു ഉയർത്തെഴുന്നേൽപ്പ് അത് യേശുവിൻ്റെ മഹത്വത്തിന് കാരണമാവണം സുറിയാനി സഭയുടെ സൂതാറ നമസ്കാരത്തിനകത്ത് പറയുന്നതുപോലെ ആ യേശുവിൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ യേശു നാമം മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ഓരോ ഇടപെടൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിന്ന് രൂപപ്പെടട്ടെ അപ്പോൾ നമ്മുടെയൊക്കെ ഓരോ ചെറുതും വലുതുമായ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ക്രമീകരിക്കുവാനായിട്ട് ഓരോരുത്തരും ഒന്നുകൂടി ജാഗ്രതയിലേക്ക് എത്താനായിട്ട് ഈയൊരു വചന ശുശ്രൂഷ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആമേ